സ്നേഹപ്പെട്ടെല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഛായാഗ്രഹണത്തിൻ്റെ മാധ്യമം പ്രകാശത്തിനോട് പ്രതികരിക്കുന്ന അഭ്രപാളിയിൽ നിന്ന് ഇലക്ട്രോണിക് ചിപ്പിലേക്ക് മാറിയപ്പോൾ, ചലച്ചിത്ര നിർമ്മാണം അതിൻ്റെ സങ്കീർണമായ സാങ്കേതിക ജടിലതകളിൽ നിന്ന് വലിയൊരളവ് വരെ വിമുക്തമായി. ആശയവിനിമയത്തിൻ്റെ നാനാതരം വാതായനങ്ങൾ സകലർക്കും അനായാസം പ്രവേശിക്കാവുന്ന മട്ടിൽ തുറന്നിട്ട സ്മാർട്ട് ഫോണുകൾ കൂടി വന്നതോടെ അക്ഷരജ്ഞാനമില്ലാത്തവർക്കും കേൾവിയും സംസാരശേഷിയും നഷ്ടമായവർക്കുമെല്ലാം കാഴ്ചകൾ പകർത്തിയെടുത്ത് ദേശാന്തരങ്ങളിലേക്ക് വിക്ഷേപിക്കാമെന്നായി. അനുദിനമെന്നോണം ചെറുതായി വരുന്ന മൈക്രോ ചിപ്പുകൾ ഇക്കാലത്ത് തൂലികയേക്കാൾ എത്രയോ മടങ്ങ് മൂർച്ചയേറിയ ആയുധവുമായിട്ടുണ്ട്. സാഹിത്യത്തിന്റെ പല രൂപങ്ങളിലും പ്രാവീണ്യമുണ്ടായിട്ടും ആത്മാവിഷ്കാരത്തിന് ക്യാമറയെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് വേറിട്ട കാഴ്ചകളിൽ ഇവിടെ നമ്മോട് സംസാരിക്കുന്ന റഷീദ് പാറയ്ക്കൽ. ഒരു 4-5 വർഷമായി പെട്ടെന്ന് തോന്നിയതാ, ഒരു ഉച്ച നേരത്ത് അല്ല, ഒരു 2 മണി നേരത്ത് തോന്നിയത് തോന്നല് പെട്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ആശിക്കിനെയും എൻ്റെ കൂട്ടുകാരന്മാരുടെ മക്കളൊക്കെ വിളിച്ചു കൊടുത്തിട്ട് ഈ ശംസുവിനോട് പറഞ്ഞു, ശംസു ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകണം. ക്യാമറ പ്രദീപ് പുതുശ്ശേരി എന്ന് പറഞ്ഞിട്ട് പയ്യണ്ടായിരുന്നു. അവൻ കല്യാണം പിടിക്കുന്ന എന്തോ ക്യാമറയായിട്ട് ഓടിങ്ങിട്ട് വന്നു. ശരിയെന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് ഈ ചൂണ്ട ഉണ്ടാക്കുക, ചൂണ്ട ഉണ്ടാക്കി അതിൻ്റെ കുളത്തൊക്കെ ഉണ്ടാക്കുന്നൊക്കെ അങ്ങ് ചിത്രീകരിച്ചു, ഡയലോഗൊന്നും വേണ്ടെന്നും പറഞ്ഞു. ഇവർ ചൂണ്ട ഉണ്ടാക്കുന്നു, അതിൻ്റെ ഈര വലിച്ചു പൊട്ടിക്കുന്നു, മണ്ണിരേന അന്വേഷിച്ച് പോകുന്നു, അതൊക്കെ എടുത്ത് കോർക്കുന്നു, എല്ലാ പണിയും അവർ ചെയ്ത് അവസാനം ഭാരതപ്പുഴയിലെത്തിയപ്പോൾ അവിടെ തുള്ളി വെള്ളമില്ല. ആ ഒരു ഫീല് ഈ മക്കളങ്ങ് എനിക്കിങ്ങ് തന്നു. ക്യാമറ വെച്ചിട്ട് ഞാൻ മക്കളോട് പറഞ്ഞു, ഞങ്ങളുടെ തലമുറയൊക്കെ കുറേ നീന്തി കളിച്ചതാ, നിങ്ങൾക്കതിനുള്ള അവകാശം ഞങ്ങളായിട്ട് നശിപ്പിച്ച് കളഞ്ഞതാ സ്വാർത്ഥത മൂലം. മക്കളെ കണ്ടില്ലേ, കുളിക്കാൻ വരാൻ മീൻ പിടിക്കാൻ നിങ്ങൾക്ക് മണ്ണാണുള്ളത്, മണലാണുള്ളത്. ഇത് ഞാനങ്ങ് പറയുന്നതോറും ഇവർക്കങ്ങ് ഫീൽ ചെയ്ത് ചിലവരങ്ങ് കരഞ്ഞു. ആ കരച്ചിൽ ആ മണ്ണിര നിലത്ത് വീണിട്ട് പെടയുന്ന ഒരു ഷോട്ടും മതിയായി. ആദ്യത്തെ ഷോർട്ട് ഫിലിമിനെ നല്ല ദൈവം സഹായിച്ച് ഒരുപാട് അംഗീകാരങ്ങൾ. നമ്മൾ മനസ്സറിഞ്ഞ് ചിരിച്ചാൽ നിങ്ങൾ ചിരിക്കും, ഞാൻ മനസ്സറിഞ്ഞ് കരഞ്ഞാൽ നിങ്ങൾ കരയും. ഇതിൻ്റെ ഇടയിൽ അഭിനയിച്ചാൽ, അഭിനയം കാഴ്ചവെച്ചാൽ അത് കളിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ജനതയാണ് നമ്മുടെ. ഒരു കാര്യം കൂടി പറയാം, വലിയൊരു സിനിമയെ ചെറുതാക്കലല്ല ഷോർട്ട് ഫിലിം. മാത്രമല്ല, വലിയ സിനിമയിലേക്കുള്ള വഴിയുമല്ല ഒരു പക്ഷെ, കാരണം ഷോർട്ട് ഫിലിം മേഖല ഇപ്പോൾ സമാനമായിട്ടുള്ള ഒരു വഴി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. നാളെ വലിയ സിനിമകൾ കാണാൻ ഒരു പക്ഷെ നേരം കിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയ സമയത്ത് നിങ്ങൾ എന്ത് പറയാനുണ്ട്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ സിനിമാക്കാർ തുലാഭാരവും ആകാശദൂതം ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട, സഹിക്കാൻ വയ്യ, കണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. നിങ്ങൾ അധികം ഉപദ്രവിക്കാതെ ഒരു ചെറിയ സംഭവം വൃത്തിയായിട്ടൊന്ന് പറഞ്ഞു തരൂ, ഞാൻ വന്ന് കണ്ടോളാം എന്നാണ് ഒരു മലയാളി പറയുന്നത്, ഒരു പ്രേക്ഷകൻ പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണ്. താൽക്കാലിക വിഷയങ്ങൾ ഞാൻ പൊതുവെ എടുക്കാറില്ല. നമ്മൾ ഏത് കാലം, ഇപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. ഒരു കൃഷിക്കാരൻ തൂങ്ങിച്ചാവാൻ പോകുമ്പോൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന ഒരു പയ്യൻ, അവൻ കറക്റ്റ് ഫോട്ടോ കിട്ടാൻ വേണ്ടി റോട്ടിലേക്ക് ഓടി കയറുകയും അവനെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുകയും ആ ശബ്ദം കേട്ടിട്ട് തൂങ്ങിച്ചാവാൻ പോയ ആൾ ഇറങ്ങി വന്നിട്ട് ഇവനെ വാരിയെടുക്കുകയും ചെയ്യുന്നൊരു വർക്ക്. ഇത് ഇന്നും നാളേക്കൊക്കെ ഉള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗുണപാഠമാണ്. 30 സെക്കൻഡുള്ളൂ ദൂരദർശന് വേണ്ടി ചെയ്ത 30 സെക്കൻഡേ ഉള്ളൂ. പിന്നെ 2.5 മിനിറ്റിൻ്റെ നമ്മുടെ പോക്കറ്റടി, പിന്നെ 5 മിനിറ്റ്, 10 മിനിറ്റിന് താഴെയായിരുന്നു. ആദ്യമായിട്ടാണ് കനൽ എന്നുള്ളത് 21 മിനിറ്റ്. ഈ 10 മിനിറ്റ് വരെയുള്ള മറ്റുള്ള വർക്കുകളിലൊന്നും ഡയലോഗില്ല, ആദ്യമായിട്ട് കനലിലാണ് ഡയലോഗ് ഉള്ളത്. റഷീദിന് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടേക്കാം, അപ്പൊ അതിലേക്ക് കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ട് വന്നു ചേരും. ഈ ഓരോ കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴും ഓരോ സന്ദർഭങ്ങൾ ഓരോ സബ്ജക്ട് കിട്ടുമ്പോഴും അതൊക്കെ നമ്മളായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. എന്നിട്ട് അത് ഇട്ട് വയ്ക്കും, അത് പിന്നെടുക്കുന്നത് വളരെ രസകരമായിട്ടായിരിക്കും. അതുകൊണ്ടാണ് ആ അത്തരം കഥാപാത്രങ്ങൾക്ക് ജീവൻ ഉണ്ടാവുന്നത്, ആത്മാവ് ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ അതൊരു വേറെ പുറത്തുനിന്ന് ഒരു സ്ഥലത്ത് നിന്ന് കടമെടുത്തിട്ടുള്ള ആച്ചിക്കൽ അതിന് ആ കടമെടുത്ത സ്വഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് അതല്ല, ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും, അല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതും നമുക്ക് നേരിട്ട് കാണുന്നതും അവനവൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് റഷീൻ്റെ സിനിമകളിലും റഷീൻ്റെ നോവലുകളിലും റഷീൻ്റെ രചനകളിലെല്ലാം തന്നെ അത്തരം ഈ പുറത്തുനിന്ന് എടുത്തിട്ടുള്ള എല്ലാം ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇത് തന്നെയാണ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ പാറയ്ക്കൽ അബ്ദുറഹ്മാൻ്റെയും ആമനയുടെയും മകൻ റഷീദ് ഏതൊരു മലയാളി ചെറുപ്പക്കാരനെയും പോലെ ഒരു കാലത്ത് സ്വപ്നങ്ങൾക്ക് നിറം കൊടുക്കാൻ ഗൾഫിലേക്ക് പറക്കാൻ തയ്യാറായവനാണ്. 3 കൊല്ലത്തെ ദുരിതപർവത്തിന് ശേഷം സ്ഥിരമായി പണിക്ക് പോവുകയാണെങ്കിൽ സുഖമായി ജീവിക്കാനുള്ള അവസ്ഥ നാട്ടിൽ തന്നെയുണ്ടെന്ന ബോധോദയം ലഭിച്ചതോടെ തിരികെ പോന്നു. ആ പോക്കിൽ റഷീദ് ധനികനായില്ലെങ്കിലും മലയാള സാഹിത്യം കുറെ കൂടി സമ്പന്നമായി. അവനവൻ്റെ നാടിന് മാന്യത കൽപ്പിക്കാത്ത ഒരു രാജ്യത്തേക്കും
അത് ഏത് ഉട്ടോപ്യൻ അമേരിക്കയായാലും സ്വർണം വിളയുന്നതോ പെട്രോളിയം കത്തി നിൽക്കുന്നതോ ആയ അറേബ്യൻ മരുഭൂമിയായാലും 1:100 എന്ന അശാസ്ത്രീയ സാമ്പത്തിക സമവാക്യത്തിൽ അഭിരമിച്ച് യാത്ര തിരിക്കരുതെന്ന് റഷീദ് പാറയ്ക്കലിന്റെ ഒരു തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന നോവൽ രേഖപ്പെടുത്തുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എന്നെ എവിടെ എൻ്റെ ഉമ്മാനെ കുറിച്ച്. ഉമ്മാനെ കളിയാക്കുക എന്ന് ഉമ്മ പറയും, പക്ഷേ സ്നേഹം കൊണ്ടാണത്. ഉമ്മയുടെ പേര് ആമിന എന്നാണ്. ആമിന എന്ന് ഇതുവരെ ഞങ്ങൾ എഴുതി പഠിപ്പിച്ചിട്ട് ഉമ്മ പഠിച്ചിട്ടില്ല. ആ എഴുതിയിട്ട് വള്ളി ഇട്ടിട്ട് മാന എന്നൊക്കെയാണ് എപ്പോഴും സാക്ഷരതാ ക്ലാസ്സിൽ പോയിട്ട് എല്ലാവർക്കും സാക്ഷരതയിൽ ഒന്ന ഇത് കിട്ടിയെന്ന് പറഞ്ഞ ഉമ്മയാണ് ആത്മാർത്ഥത ചിരിച്ചത്. ഉമ്മാനെ അതിൽ കൂട്ടിയിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഉമ്മയുടെ കുറേ അബദ്ധങ്ങളുണ്ട്. ഉമ്മ കുറേ പുതിയ ഭാഷകൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, മലയാളം എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഈ അടുത്ത് ഇഡ്ലി മഠം എന്ന് പറഞ്ഞൊരു മഠമുണ്ട്, ഉമ്മ പഠിപ്പിച്ചത്. ഞാൻ കുറേ ആലോചിക്കുന്നുണ്ട്, ഇഡ്ലി മഠം എന്ന് പറയുന്നത് ഇറ്റലി മഠമായിരുന്നു. ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുള്ള അങ്ങനെ സ്ഥാപിച്ചായിരിക്കും ഇറ്റലി മഠം. ഞാൻ ഇഡ്ലി മഠം എന്നാണ് ഈ അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഉമ്മാക്ക് സ്വന്തമായിട്ട് കുറേ ഭാഷകളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എഴുത്തു തുടങ്ങിയത്. വ്യാകരണങ്ങളൊന്നും ബഷീർ പറയുന്ന പോലെ നമുക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഉമ്മയുടെ ഭാഷയാണ് എൻ്റെ ഭാഷ, ഉമ്മയുടെ തമാശയാണ് എൻ്റെ തമാശ. അത്തരം തമാശകൾ, അതുകൊണ്ട് തന്നെ ഉമ്മ ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. ഉമ്മ ആടിനെ മേയ്ക്കുന്നു, വാപ്പയുമായി നിരന്തരം സംസാരിക്കുന്നു. ഞങ്ങൾ നോക്കിയിരിക്കുക എന്ത് ഇത്ര മാത്രം സംസാരിക്കാനുള്ളത്. കാരണം നാട്ടിലെ വിശേഷം മുഴുവൻ ഉമ്മ വാപ്പാട് പങ്കുവയ്ക്കും. വാപ്പ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഉമ്മനെ വഴക്കും പറയും, നീ എന്തിനാണ് എന്നോട് പറയണത് ചോദിക്കും. ഒക്കെ കേട്ടിരിക്കും ചെയ്യും. ആ ഒരു കൂട്ടായ്മയാണ് നമ്മളെ ഇങ്ങനെ ആക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ വിശേഷം റഷീദ് ഇങ്ങനെ ഓരോ ഇതിലെ സിനിമയിൽ പിടിക്കുക, ഞങ്ങളത് കാണുക, ഞങ്ങൾ അവൻ്റെ പിന്നാലെ നടക്കുക, അത് ഏറ്റവും ഗുണമുള്ള കാര്യങ്ങളല്ലേ. ഞങ്ങളിങ്ങനെ പിന്നാലെ ഞാനും എൻ്റെ വാപ്പി ഇങ്ങനെ നടക്കും. അപ്പോൾ അവ ഇങ്ങനെ പിടിക്കുക. അപ്പം ഉമ്മ വാപ്പി മരിയെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഇപ്പം ഇന്നലെ ലക്ഷ്മി സിനിമ കൊട്ടാരിക്ക് പോയി. അങ്ങനെ ഓരോന്ന് ഞങ്ങൾ ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തി എൻ്റെ വല്യപ്പയായിരുന്നു. ഈ വല്യപ്പ എന്നുള്ള ക്യാരക്ടറിൽ നിന്നാണ് ഒരു പക്ഷേ ഞാനിങ്ങനെ എന്തെങ്കിലും എഴുത്തുകാരനായത്. വേറെ ആളായിരുന്നു അല്ല എന്ന് വിശ്വസിക്കുന്നു. വല്യപ്പ ചെടികളോടും പൂക്കളോടൊക്കെ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരു ദിവസം പെരുന്നാളിൻ്റെ തലേദിവസം വീട്ടിലൊന്നും ഇല്ലാന്നറിഞ്ഞപ്പോൾ വല്യപ്പ മീൻ പിടിക്കാനുള്ള ചൂണ്ടയും കൂടയുമായിട്ട് പോകുമ്പോൾ രാത്രി ഞാനും കൂടെ പോയി. ചെറുപ്പത്തിൽ വല വീശി പിടിച്ച മീൻ കൂടയിലിടുന്ന എൻ്റെ പണിയായിരുന്നു. അങ്ങനെ ഞാൻ മീൻ പിടിച്ച് കൂടയിലിടുന്ന സമയത്ത്, രണ്ടാമതിടുന്ന സമയത്ത് കൂടയിലൊരു പാമ്പ് തലയിട്ടിട്ട് മീൻ തിന്നുക. അപ്പോൾ വല്യപ്പ പാമ്പ് എന്ന് പറഞ്ഞപ്പോൾ വല്യപ്പ പറഞ്ഞത് നീ ഇങ്ങോട്ട് പോകണോ. അങ്ങനെ മാറി നിന്നൊരു കാജാബീഡി വലിക്കുന്ന സമയം അനുവദിച്ചിട്ട് വല്യപ്പ ടോർച്ചുമായിട്ട് ചെന്നിട്ട് ഈ പാമ്പിനോട് പറഞ്ഞത്, തൽക്കാലം വിശപ്പ് മാറിയെങ്കിൽ പോകണം കേട്ടോ, ഞങ്ങൾക്ക് ബാക്കി കൊണ്ടുപോയി വിറ്റിട്ട് വേണം പെരുന്നാൾ കൂടാനേ. അങ്ങനെ അതിശയിച്ച് നിൽക്കുന്ന എന്നോട് വല്യപ്പ പറഞ്ഞത്, അതിനുണ്ടാവില്ലേ കുട്ടിയെ പെരുന്നാൾ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പാമ്പിന് പോലും പെരുന്നാളുണ്ടെന്ന് പറഞ്ഞ ഒരു വല്യപ്പയിൽ നിന്നാണ് ഒരു പക്ഷേ ഞാൻ ഒരു എഴുത്തിൻ്റെ മേഖലയിലേക്കും ഈ ഒരു മൈൻഡും. ഞാനിപ്പോഴും നടന്നു മുമ്പ് ഒരു ഇല ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ തോന്നില്ല. എനിക്ക് തോന്നാറുണ്ട് വല്യപ്പ പറഞ്ഞത് അത് എത്ര ദിവസം എടുത്തിട്ടാണ് ആ ഒരു ഇല മറ്റൊരു ഇല വന്നിട്ടുണ്ടാവുക, എനിക്കൊരു നിഷ്പ്രയാസം ഇങ്ങനെ പൊട്ടിച്ച് കളയാനുള്ളതല്ലല്ലോ അത് എന്ന് പറയുന്നൊരു വല്യപ്പ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ എഴുതുമായിരുന്നെങ്കിൽ വലിയ എഴുത്തുകാരനാകുമായിരുന്നു. അദ്ദേഹം മീൻ ചൂണ്ടാൻ പോയി വീട്ടിൽ വന്നിരുന്നിട്ട് രാത്രികളിൽ ഒരുപാട് കഥകൾ പറഞ്ഞിരുന്നു രസകരമായിട്ട്. അപ്പോൾ അതിൽ നിന്നായിരിക്കും എന്തെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കഴിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിക്കേണ്ട കാര്യത്തിലൊന്നും അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ, പഠിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പഠിച്ചു കൊണ്ടിരിക്കുക, അതിലിടയ്ക്ക് ഒരു 4-ാം ക്ലാസ് എത്തുമ്പോഴത്തേനും അവന് ചില നോവൽ ഈ കഥ ചെറുകഥകൾ എഴുതാനും അത് എഴുതാനൊക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വാത്സല്യം തുടങ്ങി. അപ്പോൾ ഈ പത്രാധിപർക്കൊക്കെ അവൻ ചെറിയ കഥകളൊക്കെ എഴുതി കൊടുക്കാറുണ്ട്, അഴിച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ അവൻ ആദ്യമായിട്ട് ഒരു പത്രാധിപരൊരു പേനയാണ് സമ്മാനം കൊടുത്തിട്ടുള്ളത്, പെന്നെ എഴുതി കൊടുത്തത്. എനിക്ക് ഭാവി ഉണ്ട് എഴുതി നന്നായി തെളിയണം പറഞ്ഞിട്ടുള്ളത്. ഞാൻ പല പണിക്കും പോയിട്ടുണ്ട്, എല്ലാ പണിക്കും, പെയിൻറ് പണിക്കും എല്ലാറ്റിനും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ ഞാൻ പോകാനും തയ്യാറാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര വലിയ സംഭവമാണെന്നോ ഞാൻ നോവൽ എഴുതിയ ആളാണെന്നോ ഒരു അഹങ്കാരമില്ല. കാരണം എനിക്ക് പ്രധാനം എൻ്റെ കുടുംബമാണ്. എൻ്റെ കുടുംബം പലരും പറയാറുണ്ട് അസോസിയേറ്റ് ആയിട്ട് നിന്നൂടെ കുറച്ചു കാലം, എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലോ, എനിക്ക് പൈസ കിട്ടാതെ ഞാൻ വീട്ടിലേക്ക് വന്നാൽ അവർ പട്ടിണിയാവും. കാരണം അങ്ങനത്തെ ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എവിടെയും പോയിപ്പെടാത്തത്. എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ വൈഫ്, അത് വിട്ടിട്ട് എനിക്കൊരു ലോകമില്ല. ഞാൻ എനിക്ക് ഗൾഫിലേക്ക് തന്നെ പല വർക്കുകളും കൊണ്ടുപോയി. ഇപ്പം അടുത്ത് ഞാൻ ദുബായി പോയപ്പോൾ ഞാൻ പല സ്ഥലങ്ങളും എന്നെ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി കാണാതെ മാറ്റി വെച്ച് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ കൊച്ചു കൊച്ചു വിഷമങ്ങളും വേദനകളും സന്തോഷങ്ങളുമാണ് ഞാൻ കുന്നംകുളത്തങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ, അതിപ്പോൾ 150 എപ്പിസോഡ് കഴിഞ്ഞു,
ഒരു ചാനലിലെ അത് വൃത്തിയായിട്ട് അത് വീട്ടിൽ നിരന്തരം സംഭവിക്കുന്നുണ്ട്. അത് നിരന്തരം എഴുതാൻ സാധിക്കുന്ന പ്രധാന എഴുത്തുകാരനാണ്. അതുപോലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ഉണ്ടായിരുന്നു, കുറേ ഭാഗം അത് എഴുതി. അങ്ങനെ ആരും പിന്നെ ഒരുപാട് ഹോം സിനിമ സിനിമകൾ ഇതൊക്കെ കണ്ടന്റ് പെട്ടെന്ന് വിളിച്ചു പറയും ഒരു കഥ വേണം. ഞാൻ വലിയ സിനിമയുടെ ആൾക്കാരെ ഒപ്പമല്ല കൂട്ട്, സമാന്തരമായിട്ട് ജീവിച്ചു പോകുന്ന കൊച്ചു സിനിമാക്കാരും കൊച്ചു ടീമുകളും നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ഉള്ള ആളാണ് ഞാൻ. എന്തൊക്കെ എഴുതി കൂട്ടിയെന്ന് പറഞ്ഞാൽ അവന് എന്നെ കുറിച്ചുള്ള ജീവിത ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി കൂട്ടി അവൻ്റെ ജീവിതത്തിൽ വായിച്ചു കേൾപ്പിച്ചു തരും. പിന്നെ കുറച്ചൊക്കെ ഞാൻ തപ്പിപ്പിടിച്ച് വായിക്കാറിയില്ലല്ലോ. സ്കൂളിൽ കൊണ്ടുപോയാക്കിയതും ചേർത്തിലും നാലാം ക്ലാസ് വരായി. അഞ്ചിലേക്ക് ജയിച്ചതിൻ്റെ ശേഷമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ്. അതിൻ്റെ ശേഷമാണ് എന്നെ പിരിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞല്ലോ വാശിയായിരുന്നു. യൂട്യൂബിൻ്റെ അദൃശ്യവും വിസ്തൃതവുമായ വനഭൂമിയിൽ ഹ്രസ്വചിത്രങ്ങളുടെ പൂക്കാലമായി ഇക്കാലത്ത് കാണികളുടെ മനസ്സിൽ ചാട്ടുളി പോലെ വന്നു വീഴുന്നവയാണ് റഷീദിന്റെ രചനകൾ. ഇന്റർനെറ്റിന്റെ മായിക ലോകം കൊണ്ടുവരുന്ന അവിചാരിതമായ വിനകൾ ചിത്രീകരിച്ച് പത്രവാർത്തകളിൽ ചർച്ചയായ പുതിയ ദൈവം, പ്ലാസ്റ്റിക് നാശമില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്ന മീൻകാരൻ, പ്രകൃതി വിനാശത്തിനെതിരെ പടപൊരുതുന്ന ഒരു വയോധികനെ കൊന്നുതാഴ്ത്തിയാൽ തീരുന്നതല്ല മനുഷ്യവംശത്തിന്റെ സമരവീര്യമെന്ന് പ്രഖ്യാപിക്കുന്ന കണ്ടിന്യൂ, അത്യാഹിതങ്ങളോട് രണ്ട് തലമുറകളുടെ പ്രതികരണം രേഖപ്പെടുത്തുന്ന ജനറേഷൻ ഗ്യാപ്പ്, നാട്ടിലുള്ള വീട്ടുമുറ്റത്ത് കുഴൽക്കിണർ കുഴിക്കുമ്പോൾ വെള്ളം കിട്ടാതിരിക്കുമോ എന്നോർത്ത് ഗൾഫിലിരുന്ന് തീ തിന്നുന്ന മലയാളി മനസ്സിനെ അവതരിപ്പിക്കുന്ന കനൽ തുടങ്ങി റഷീദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ലഘുചിത്രങ്ങളിൽ അവാർഡുകൾ ലഭിക്കാത്തവ ഇല്ലെന്ന് തന്നെ പറയാം. ഈ അടുത്ത് എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിനെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ലോക പ്രശസ്തമാക്കിയിട്ടില്ല. CCTV ക്യാമറയുടെ ആംഗിളിൽ ഒരു ബൈക്കുകാരൻ്റെ പേഴ്സ് മോഷ്ടിക്കുകയും തന്നെ CCTV ഒപ്പിയെടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ പേഴ്സ് തിരിച്ചു കൊടുത്ത് കൈകുപ്പി പോകുന്ന ഒരാളുടെ ചിത്രം ഉണ്ടായിരുന്നു. അതെൻ്റെ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. അത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് പല പത്രമാധ്യമങ്ങളും അത് യഥാർത്ഥ സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് വാർത്തയാക്കിയിട്ടുണ്ടായി. എന്തായാലും അത്തരം എനിക്ക് കിട്ടിയ ചില അവാർഡുകൾ നമ്മളെ ജീവിതത്തിലെ ഒരു കാമ്പുണ്ടാവുകയും നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണുകയും ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരു തമാശ രീതിയിൽ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു അനുഭവമാണ്. അത് അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു ഷൂട്ട് വർക്കിൻ്റെ കാര്യത്തിന് പുറത്തായിരുന്നു. അതേപോലെ അതിലും വലിയ ടെൻഷനായിരുന്നു. അത്രയും അത് ഉണ്ടായി. പിന്നെ 400 അടിയായി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ അനുഭവമാണ് ആ ഷോർട്ട് ഫിലിം. ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഈ കനൽ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഡബ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റുഡിയോ വരെ കാണാത്ത ഒരാളാണ്. ഞാൻ ചെന്നിട്ട് നോക്കിയപ്പോ ഋഷിയൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കും, ചെയ്തു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോണത്. പിന്നെ വീട്ടിൽ നിന്ന് എന്റെ ഹസ്ബൻഡ് ഷാജു പറഞ്ഞു. ഷാജുക്കാണ് പറഞ്ഞത് പിന്നെ ഋഷിക്കാർക്ക് നല്ല ഉറപ്പുണ്ടല്ലോ, പിന്നെ എനിക്ക് ചെയ്താലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ധൈര്യത്തിന് പോയി ചെയ്തു. പക്ഷെ ഈ സാധനം ആദ്യമായിട്ട് തിയേറ്ററിലൊക്കെയാണ് കാണിക്കാന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ചെന്ന് കണ്ടപ്പോ ആകെ സന്തോഷം എന്താളിപ്പോ ആകെ ഞെട്ടിപ്പോയി. കുളം കാണാനായി ഒരു നാളിൽ പോയിട്ട് അന്നുറങ്ങാനായി മുറി നോക്കിയിട്ട് അതിനുള്ളിൽ കയറിയിട്ട് മിഴി രണ്ടും പൂട്ടുമ്പോൾ മൂളിപ്പാട്ടോടെ കൊതു അങ്കിട് കുത്തി ഇങ്കിട് കുത്തായി. കൊതുകുണ്ടൻ ആണ്ടവനെ ഗതിയുണ്ടാക്കേണ്ടവനെ, തിരിവച്ചാലും വലയിട്ടാലും കൊതു കുത്താനോടി വരും. ഞാൻ എഴുതാറുണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട് ഒരുപാട്. അറിയപ്പെടുന്ന ആ മന്ത്രി, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ പാട്ട് കൊണ്ടും കൂടി രക്ഷപ്പെട്ടാന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രമാത്രം ഹിറ്റായ ചില പാട്ടുകൾ, പാരഡി പാട്ടുകൾ എഴുതാറുണ്ട്. എന്താ കിട്ടിയാണെങ്കിൽ അത് ചെയ്യുക. അതിപ്പോൾ ഇത് സിനിമയ്ക്ക് പാട്ട് എഴുതാറുണ്ട് ഞാൻ. സിനിമയ്ക്ക് പാട്ട് എഴുതുന്ന ആൾ ഇത് എഴുതാൻ പാടില്ല എന്നല്ല, എല്ലാം അതിൻ്റെതായ ഒരു കലയായിട്ട് സമീപിച്ചു നോക്കിയാൽ. നിനക്കു ഞാൻ എന്തു നൽകണം, നിഴലായൻ കൂടെ നടന്നു നടന്നുച്ച തിരിഞ്ഞൊരു വേളയിൽ, നിനക്കു ഞാൻ എന്തു നൽകണം, സർജനമായി തീർന്നൊരു. തൻ്റെ ജീവിതം പലതരം തമാശകൾ നിറഞ്ഞതാണെന്ന ഈ കലാകാരൻ്റെ പ്രഖ്യാപനം സത്യം തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നവയാണ് കുടജാദ്രിയിലെ നിലാവ്, ഓപ്പറേഷൻ സുമിത്ര, ചന്ദ്രജീവി, ജോസേട്ടൻ്റെ സുവിശേഷം, മുറ്റത്തെ മൂവാണ്ടൻ എന്നിങ്ങനെയുള്ള പാറയ്ക്കൽ കൃതികൾ. തന്നെ കൊണ്ടാവുന്ന മട്ടിൽ ഇന്ന് വിനയാന്യതനാവുന്ന ഒരു കവിതാസമാഹാരവും റഷീദിൻ്റെതായുണ്ട്. വാക്കുകളെ മിക്കപ്പോഴും അപ്രസക്തവും അനാവശ്യവുമാക്കുന്ന ഹ്രസ്വചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷയെ അർത്ഥപൂർണമായി പ്രയോജനപ്പെടുത്തുന്ന റഷീദിൻ്റെ പുസ്തകങ്ങൾ എന്തുകൊണ്ടോ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എങ്കിലും ഇതുവരെയുള്ള ജീവിതം തൃപ്തികരമാണെന്ന് ആഹ്ലാദിക്കുന്ന പാറയ്ക്കൽ പേന കൊണ്ട് ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.
പുസ്തകങ്ങൾ ഞാൻ കൊച്ചു കൊച്ചു കഥകൾ എല്ലാവരും പോലെ ചെറിയ എന്നാൽ വലിയ കാര്യമായിട്ടുള്ള കഥകളൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ എൻ്റെ തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങളെന്ന് പറയുന്ന എൻ്റെ ജീവിത അനുഭവം ഒന്ന് പകർത്തി എഴുതാമെന്ന് തീരുമാനിച്ചു. അന്ന് ആടുജീവിതം ഇറങ്ങിയിട്ടില്ല. അത് കോഴിക്കോടുള്ളൊരു പബ്ലിഷറ് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു ഒന്നര വർഷം അവിടെ ഇട്ടു. പിന്നീട് അവർ പറഞ്ഞു കുറച്ച് കാശ് വേണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അതിനുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് ആടുജീവിതം ഇറങ്ങുകയും അതൊരു പ്രവാസ നോവലാണ് രക്ഷപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ നേരെ ഗ്രീൻ ബുക്സിൽ അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അടുത്തൊരു പ്രവാസ നോവൽ എന്ന രീതിയിലാണ് തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ ഇറങ്ങിയത്. തനിമ പുരസ്കാരം ആദ്യത്തെ മികച്ച നോവലിനുള്ള ഒരു കോഴിക്കോട് ബേസ് ചെയ്തിട്ട് ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഒരു സമാധാനം ഉണ്ടായി. പിന്നീട് ഞാൻ കുടജാദ്രിയിലെ നിലാവ് എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി. അത് മൂകാംബികയിൽ നിന്നും കുടജാദ്രിയിലേക്ക് കാട്ടിലൂടെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതിന് അങ്കണം അവാർഡ് കിട്ടി. അപ്പോൾ കുഴപ്പമില്ല എന്ന് സ്വയം തോന്നി തുടങ്ങി. പിന്നീട് ഞാൻ മുറ്റത്തെ മൂവാണ്ടൻ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി. അതിന് കലാകൗമുദിയുടെ മികച്ച നോവലിനുള്ള ഖസാക്ക് പുരസ്കാരം അതിന് കിട്ടി. പിന്നീട് എഴുതി ഓപ്പറേഷൻ സുമിത്ര. എൻ്റെ ഒരു നോവൽ സിനിമയായിരുന്നു, അത് ഞാൻ നോവൽ രൂപത്തിലാക്കിയതാണ്. സിനിമ ആരും അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ചന്ദ്രജീവി എന്ന് പറയുന്ന നോവൽ എഴുതി. 2050 നടക്കാൻ പോകുന്ന, നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതെനിക്കിപ്പോഴും ഒരുപാട് പ്രതീക്ഷയുള്ളതാണ്. പിന്നീട് ഒരു കവിതാ സമാഹാരം. എല്ലാവരും കവികളാണല്ലോ. അപ്പം ഞാനും പലപ്പോഴായി കൂട്ടിവെച്ച ഒരു പുസ്തകം, എന്നെ കൊണ്ടാവുന്നത് എന്ന പേരിൽ. അത് വായിച്ചിട്ട് ആരും വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത്. ഇപ്പോൾ ജോസേട്ടൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു നോവൽ പൂർണ്ണ പബ്ലിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഒരധ്യാപകർ വിളിച്ച് 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 വിളിച്ച്, എനിക്ക് നല്ല പ്രേക്ഷകർ കുട്ടികളാണ്, അവരോട് ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇതൊരു കൊച്ചു ഷോർട്ട് ഫിലിം കാണിച്ചു കൊടുത്താൽ. ഇപ്പോൾ അമ്മേനെ വലിച്ചെറിയുന്ന ഒരു വർക്കുണ്ട്, അതൊക്കെ കാട്ടിട്ട് മക്കൾ ആ കണ്ടവരാരും അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടനവധി സ്കൂളുകളിൽ പ്രദർശനം വയ്ക്കാറുണ്ട്. അവർക്ക് ചെറിയ മോട്ടിവേഷൻ ക്ലാസ് എന്നെ കൊണ്ട് പറ്റുന്നത്, മോട്ടിവേഷൻ മീൻസ് ഞാനിങ്ങനെയൊക്കെ ആയതിൻ്റെ കാരണം എൻ്റെ ജീവിതാനുഭവം വെച്ച് രസകരമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയും കുറച്ച് പാട്ടൊക്കെ പാടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അവർ ആവശ്യപ്പെട്ട് വീണ്ടും എന്നെ കൊണ്ടുപോകാറുണ്ട്. ആ ഉപ്പാക്ക് ചെയ്യണ വർക്കിൽ അഭിനയിക്കാനുള്ള പറ്റുള്ളതുകൊണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം പറയുന്നത് താല്പര്യമുണ്ട്, എന്നെ ഉപ്പാടും കൂടി ആകുമ്പോൾ കൂടെ റീമ് കിട്ടും. അപ്പം പറയുമ്പോൾ എന്നെ ചെയ്യും. അത് ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിലപ്പം ഷൂട്ടിംഗ് കഴിഞ്ഞ എൻ്റെ എഡിറ്റിങ്ങിലൊക്കെ ഇരിക്കാറുണ്ട്. മനുഷ്യരൂപത്തിലുള്ള ഒരു പ്രാണിയായി ഗൾഫ് സ്വപ്നങ്ങളുടെ മണൽ വഴികളിൽ ഒട്ടകത്തിന്റെ അസ്ഥികൂടത്തോട് വർത്തമാനം പറഞ്ഞും ഏകാന്തതയുടെ വിശാല ഭൂമിയിൽ ഭ്രാന്തനെ പോലെ അലഞ്ഞും ചെലവഴിച്ച നാളുകൾ ഈ കലാകാരന്റെ ജീവിതത്തിന് പേശീബലം കൊടുത്തു. അപ്പോഴും കപടതയേറിയ കലികാലത്തിൽ വന്നു പിറന്ന പെൺകുഞ്ഞിനെയോർത്ത് ആർദ്രമാവുന്ന മനസ്സ് നഷ്ടപ്പെടുത്തിയതുമില്ല. സമ്മാനിപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷേ എനിക്കൊരു ആത്മവിശ്വാസം, അഹങ്കാരം, അഹംഭാവം ഒന്നുമല്ല. നമ്മൾ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്നറിയില്ല, അതിപ്പോൾ നമ്മുടെ കഴിവോ അവരുടെ കഴിവ് കുറവോ അല്ല. ഇതിനെ എങ്ങനെ ഒതുക്കി പറയാം, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്, എവിടെ പരത്താതിരിക്കാം എന്നുള്ളടത്തൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രശ്നം പലർക്കും വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഏറ്റവും ചുരുക്കി, അനാവശ്യമായിട്ടൊരു രംഗം പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവാറില്ല, ഏറ്റവും ചുരുക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ഫെസ്റ്റിവലിലൊക്കെ ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാവാം. പിന്നെ ഈ കാലികമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം കിട്ടുന്നത്. നമ്മളൊരാളിനും കീഴിൽ ഡയറക്ഷൻ പഠിക്കാൻ പോയിട്ടില്ല. ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത് തന്നെ ആദ്യമായിട്ട് ധന്യം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥ എഴുതുന്നത് ക്യാമറമാനാണ് പറഞ്ഞത് മോനെ ഇങ്ങനെയാണ് എഴുതുകയെന്ന്. അതിന് മുന്നേ ഒരാളും പറഞ്ഞുതരാനുണ്ടായിട്ടില്ല, ഞാൻ ഷൂട്ടിങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു മനസ്സ് വെച്ചുകൊണ്ട്, ഞാനിങ്ങനെ വിദേശ സിനിമകൾ ധാരാളം കണ്ടിട്ടുള്ള ആളല്ല, എനിക്കുള്ള സൗകര്യങ്ങളില്ല, അവാർഡ് സിനിമകളോ ലോക ക്ലാസ് സിനിമകളോ ഒന്നും കണ്ടിട്ടില്ല. ഈ അടുത്താണ് കാണാൻ ശ്രമിച്ചു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ മനസ്സിൽ തോന്നുന്ന ചില അബദ്ധങ്ങളോ ചിന്തകളോ മാത്രമാണ് ഞാൻ ചിത്രീകരിച്ചിരുന്നത്. എൻ്റെ കയ്യിൽ തിരക്കഥകളുണ്ട്, ഞാൻ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്, 3-4 എണ്ണമുണ്ട്. സിനിമയാക്കണം എന്ന് ആഗ്രഹമുണ്ട്, കൊടുക്കാനും തയ്യാറാണ്, ഡയറക്റ്റ് ചെയ്യാനും തയ്യാറാണ്, എനിക്ക് ആത്മവിശ്വാസമുണ്ട്.